പൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം, നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടും ഇവർ സാന്ത്വനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 68:19 ഇപ്രകാരം പറയുന്നു, അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, ദൈവമാണ് നമ്മുടെ രക്ഷ. ഓരോ ദിവസവും നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഹനത്തിൻ്റെ തീച്ചുളിയിലൂടെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരായി തീരുവാൻ അവിടുന്ന് നമ്മെ അനുവദിക്കുമ്പോൾ അവിടുത്തെ ഹിതത്തിന് യോജിച്ച വിധം പ്രവർത്തിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ദുബായ് നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു കുടുംബം തങ്ങളുടെ സഹനങ്ങളിലൂടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ
ഭൂമിയിലെ സഹനങ്ങൾ സ്വർഗത്തിലെ നിക്ഷേപങ്ങളാക്കി മാറ്റുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ ഈശു തന്നതെല്ലാം നന്ദിയായി ഞാൻ ഓർക്കുന്നു. എൻ്റെ ഈശു തന്നതെല്ലാം നന്ദിയായി ഞാൻ ഓർക്കുന്നു. എൻ്റെ എൻ്റെ നാഥനെ, എൻ്റെ യേശുവെ, എൻ്റെ നാഥനെ, ഞാനങ്ങേതാകുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. റാണി, നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുണ്ടെങ്കിലും ശാലോം പ്രേക്ഷകർക്ക് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ലിസി മാത്യു, ദുബായ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനും കുടുംബവും ദുബായിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ സുനിൽ മാത്യു. ഞാൻ 25 വർഷമായി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇത് എൻ്റെ ഭാര്യ റാണി സുനിൽ, ഇത് എൻ്റെ മോൻ ഷെറിൻ സുനിൽ, അവൻ BBAക്ക് ഫൈനൽ ഇയർ പഠിക്കുന്നു. ഇത് എൻ്റെ മോള് ഷോണ സുനിൽ, അവൾ 9th പഠിക്കുന്നു. റാണി, നമ്മൾ ദേവാലയത്തിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് റാണിയുടെ കുടുംബത്തിനും ഒരു വലിയ സഹന അവസ്ഥയിലൂടെ കടന്നു പോയതായിട്ട് ഞാൻ അറിഞ്ഞു. അതെങ്ങനെയായിരുന്നു റാണി? നിശ്ചയിച്ചിക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കുടുംബം ദുബായിലാണ്. ഞാൻ അവരുടെ അടുത്തേക്ക് ഓഫർ കിട്ടുമ്പോഴാണ് വരാറുള്ളത്. ഇപ്പോൾ ലീവ് എനിക്ക് ശരിയായി വന്നപ്പോൾ ഞാൻ ജനുവരിയിൽ അവരുടെ അടുത്ത് വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് പനി തുടങ്ങിയത്. പിന്നീട് അത് കോവിഡ് പോസിറ്റീവ് ആണെന്നറിഞ്ഞു. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് വരാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ടന്ന് എനിക്ക് അന്നേരം തോന്നി. അങ്ങനെ റാണി, അതൊരു ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ തന്നെയല്ലേ ആ സമയത്ത് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുക, കൂടെ കുടുംബത്തിലായിരിക്കുക എന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം ദൈവമായിട്ട് ഒരുക്കി തന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. പിന്നീട് എനിക്ക് ശുശ്രൂഷിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാം ഞാനുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് സാധിച്ചു. പനി കൂടുകയും പിന്നീട് ശ്വാസം മുട്ടലിലേക്ക് പോവുകയും ചെയ്തു. അപ്പം ശ്വാസം മുട്ടൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ചെന്നതുകൊണ്ട് എനിക്ക് ഡോക്ടറെ കാണിക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ പോവുകയും അവിടെ അഡ്മിഷൻ ശരിയാവുകയും ചെയ്തു. അങ്ങനെ അഡ്മിറ്റായി. 5 ദിവസത്തേനാണ് അഡ്മിഷൻ എന്നാണ് പറഞ്ഞത്. എങ്കിലും 2 ദിവസം കഴിഞ്ഞ് കുറച്ച് കുറവ് കണ്ടതുകൊണ്ട് അവർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പക്ഷേ അതിനുശേഷം ശ്വാസം മുട്ടൽ കൂടുകയും ICUയിലാക്കുകയും ഓക്സിജൻ ലെവൽ കൂട്ടുകയും ചെയ്തു. ഞാനിപ്പോൾ ഓർക്കുന്നു റാണി, റാണി ആ സമയം എനിക്ക് മെസ്സേജ് ഇട്ടില്ലായിരുന്നു. സുനിലിന് കോവിഡ് പോസിറ്റീവ് ആണ്, ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ ആ സമയം എനിക്ക് റാണിയെ വിളിക്കാനോ സംസാരിക്കാനോ പറ്റിയില്ല. പക്ഷേ ഞാൻ എനിക്ക് ജോലിയുടെ സമയത്ത് ഞാൻ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ആ വചനം ഇപ്പോഴും ഓർമ്മയെ വരുന്നുണ്ട്. ജർമിയ 33:3 പറയുന്നേ, നീ എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ മറുപടി നൽകും, ബുദ്ധിക്ക് അതീതവും നിഗൂഢവുമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുമെന്ന്. ഞാൻ ആ വചനങ്ങൾ ഇപ്പോഴും ഉരുവിടുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ശക്തി ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലായി. ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളും എല്ലാവരും സുനിലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ ICUയിൽ 4 ദിവസത്തോളം ICUയിൽ തന്നെയായിരുന്നു. 4 ദിവസത്തിന് ശേഷമാണ് ചെറിയ വ്യത്യാസം കണ്ടു തുടങ്ങിയത്. റാണി, ഇത്രയൊക്കെ പറഞ്ഞാലും ഈ ഒരു അവസ്ഥയൊക്കെ കടന്നുപോയത് സുനിലല്ലേ? സുനിലിന് ഒത്തിരി മാനസികവും ശാരീരികവുമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണുമല്ലോ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ. ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലത്തിനിടെ ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലൈസ്ഡായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ പേടിയായിരുന്നു. ഒന്നാമതെ ഞാനൊരു ഡയബറ്റീസ് പേഷ്യൻ്റ്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ ഇനി ഒരു തിരിച്ചു വരവില്ല, ഞാൻ ഇതോടെ പോകും, ഇവരെ ആരെയും കാണാൻ പറ്റില്ല, അതായിരുന്നു എൻ്റെ ഇത്. എനിക്ക് ആകെ ടെൻഷനുമായി. അപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിൽ എന്നെ 2 ദിവസം അഡ്മിറ്റായി. അപ്പം എനിക്ക് കുറച്ച് കുറവ് വന്നപ്പോൾ അവരവിടെ നിന്ന് തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക്
ഈ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുകയും അവരെന്നെ ഐ സി യുവിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ മിഷൻ്റെ ഇതിൽ വരുമ്പോൾ എനിക്ക് നെഞ്ചത്തെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടും എനിക്ക് ഞാൻ പിന്നൊരു ഒന്നാമത് എനിക്ക് അങ്ങ് ഭയം കൂടിയിട്ട് ഇനിയൊരു തിരിച്ചു വരവില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ ജപമാലയിൽ മുറുകെ പിടിച്ചിരുന്നു. ഞാൻ പോകുമ്പോഴും എൻ്റെ കയ്യിൽ ഒരു ജപമാലയുടെ പുസ്തകം ഉണ്ടായിരുന്നു. രാവിലെ ആ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുമ്പോഴെല്ലാം ഞാൻ പരിശുദ്ധ കുർബാന കാണുമായിരുന്നു. കുർബാന കാണും, പിന്നെ കരുണക്കൊല്ല എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ചൊല്ലും. ഞാൻ അങ്ങനെ ഒരു ഇതിലൂടെ ആദ്യമായിട്ടാണ് പോയത്. എൻ്റെ വീട്ടിൽ ഞാൻ വൈകുന്നേരം ഒരു പിന്നെ കുരിശ് വരയ്ക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ആ ഒരു ഇതിലേക്ക് പോയപ്പോൾ എനിക്ക് ദൈവത്തെ കൂടുതൽ അടുക്കാനും ആ പ്രാർത്ഥനയൊക്കെ എനിക്ക് ശക്തമായിട്ട് ചെല്ലാനും എനിക്ക് സാധിച്ചു. സുനിലെ, ഇതെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സങ്കീർത്തനം 46:1 ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഈ ഒരു വാക്യം നമ്മുടെ ജീവിതത്തിൽ, സുനിലിൻ്റെ ജീവിതത്തിൽ ശരിക്കും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്? അത് ശരിയാണ് ചേച്ചി. ആ വചനത്തിൽ പറയുന്നത് പോലെ ദൈവം എന്നെ ആ കഷ്ടതകളിൽ നിന്നെല്ലാം എന്നെ മാറ്റുകയായിരുന്നു. ഷെറിൻ, ഷോൺ, പപ്പ കോവിഡ് പോസിറ്റീവ് ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു എന്ന് മമ്മി പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ അവസ്ഥയെക്കൂടെയൊക്കെ എങ്ങനെയാണ് ഷെറിൻ മോനെ കടന്നു പോയത്? എനിക്കിപ്പോൾ പപ്പയ്ക്കും പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് ഒരാഴ്ച കൂടുള്ളിൽ അത് മാറുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് സീരിയസ് ആയി വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അന്നേരം വരെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ആ ഒരു സമയം കഴിഞ്ഞപ്പോഴേ എനിക്ക് പനി വന്നു. അങ്ങനെ എനിക്കും ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കും പോസിറ്റീവായി. അനീതിക്കും പോസിറ്റീവ് അതേ ചെയ്യുന്ന സമയത്ത് തന്നെ. ഞാൻ എനിക്കാണെങ്കിൽ ആ ടൈമിൽ എക്സാമും ഉണ്ടായിരുന്നു. എക്സാം എങ്ങനെയോ എഴുതി, കാരണം അത്രയ്ക്കും ഒന്ന് തലവേദനയായിരുന്നു, ഭയങ്കര സമയമില്ലായിരുന്നു. അപ്പോൾ അത് എന്തോ ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അച്ഛനെ ഹോസ്പിറ്റലാക്കിയ സമയത്ത് എനിക്കാണെങ്കിൽ ആ സമയത്ത് പുറത്തിറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എനിക്ക് പുറത്ത് പോകണം, ഹോസ്പിറ്റലിൽ പോയി അച്ഛൻ എന്ത് സഹായം ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കാമെന്ന് മാത്രമായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു ഞാൻ കണ്ടത് അമ്മ ഈ നഴ്സിംഗ് മിനിസ്ട്രിയിൽ പ്രാർത്ഥന കൂടുന്നുണ്ടായിരുന്നു. ആ 1 മണിക്കൂർ പ്രാർത്ഥന കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും കുറേ എനിക്കും പ്രാർത്ഥിക്കണമെന്ന് തോന്നി. കാരണം ഞാൻ ആ ടൈം വരെ ഞാൻ അങ്ങനെ പ്രാർത്ഥനയിലേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ ആകെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും വൈകുന്നേരം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥനകൾ തുടങ്ങി. എന്താ പറയുക, രാവിലെ ഇപ്പോൾ വെറുതെ ഇരിക്കുവാണെങ്കിലും നടന്നുകൊണ്ടാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒരു കൊന്ത മൊത്തം ചൊല്ലിയിട്ട് എല്ലാ ദൈവത്തിനോട് ഏറ്റു പറഞ്ഞ് സമർപ്പിച്ചിട്ടാണ് ഞാൻ കിടക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയായിരുന്നു. കാരണം അങ്ങനെയുള്ള കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് അച്ഛന് ആ ഐ സി യുന്ന് മാറ്റി അങ്ങനെ കുറവ് വന്നു തുടങ്ങി. കാരണം ആ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് തുടങ്ങിയപ്പോഴാണ് അച്ഛന് മാറ്റം വന്നു തുടങ്ങിയത് കണ്ട്. അങ്ങനെ അച്ഛന് പെട്ടെന്ന് ശബ്ദങ്ങളൊക്കെ മാറി തുടങ്ങിയായിരുന്നു. ആ ഒരു ടൈം വന്ന് ഐ സിയുവിൽ കയറ്റി കഴിഞ്ഞപ്പോൾ അച്ഛന് സംസാരിക്കുമ്പോൾ അല്ല, എനിക്ക് അതുവരെ ഞാൻ പിടിച്ചു നിന്നു, അമ്മയെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിൽക്കുമായിരുന്നു. കാരണം അമ്മ കരയാതിരിക്കാൻ വേണ്ടി ഞാൻ സന്തോഷിപ്പിക്കുമായിരുന്നു. അപ്പോൾ അച്ഛനെ വിളിക്കുവാണെങ്കിൽ ഞാൻ കരയാറ് പിടിച്ച് നിൽക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഐ സിയു കയറ്റി കഴിഞ്ഞപ്പോൾ ആ മെഷീനെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ശബ്ദമൊക്കെ മാറി തുടങ്ങി. അപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഒരു നിമിഷത്തേക്ക് ഞാനും കരഞ്ഞുപോയി അങ്ങനെ. പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ അച്ഛന് മാറി വരുന്നുണ്ടെന്ന് കണ്ടു തുടങ്ങി. അങ്ങനെ എല്ലാ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഒരു ദിവസം കഴിയുമ്പോൾ ഓക്സിജൻ്റെ ഇത് കുറയ്ക്കാനും ഒന്ന് പറ്റി തുടങ്ങി. മോളെ, ചേട്ടൻ പറഞ്ഞത് കേട്ടു. മോൾ എങ്ങനെയാണ് ഈ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചത്? ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാനങ്ങനെ ഒരുപാട് പ്രാർത്ഥനയിലുള്ള ഒരു പേഴ്സണൊന്നും അല്ലായിരുന്നു. ഞാൻ ഒരുപാട് അങ്ങനെ എല്ലാവരും രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം ജപമാല ചൊല്ലും, അതല്ലാതെ അങ്ങനെ ഞാൻ ഈശോയുടെ അത്രയൊന്നും അടുക്കാനായിട്ട് ആ സമയങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അച്ഛനിങ്ങനെ കോവിഡായി, ആ സമയങ്ങളിൽ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് വേറൊരു മാർഗവും ഇല്ല, ഈശോ ആശ്രയിക്കുക മാത്രമേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലായി. അപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അച്ഛന് വേണ്ടിയിട്ട് എന്തും സഹിക്കുമെന്ന് പറഞ്ഞ് ഞാൻ മുട്ടുമേൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്.
പിന്നെ അച്ഛനിങ്ങനെ കോവിഡ് ആയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കയ്യിലെടുത്തതാണ് ജപമാല. അത് പിന്നീട് ഞാൻ വിട്ടിട്ടില്ല, അങ്ങനെ മുറുക്കി പിടിച്ചേക്കുമായിരുന്നു. അത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഞാൻ എഴുന്നേറ്റിരുന്ന് ഉറങ്ങാതെ ഞാൻ ഇങ്ങനെ ജപമാല പിടിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ നന്മ പറഞ്ഞു പറയുമ്പോൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കും കൗണ്ട്ലെസ് ആയിട്ട്. എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എത്ര ചൊല്ലുമെന്ന്, എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കും, കരഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ ചൊല്ലുന്നത്. അതൊക്കെ ശരിക്കും അതൊക്കെ ഒരുപാട് അച്ഛനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അതുകൊണ്ട് പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് പിന്നെയും ഊർജം കിട്ടിക്കൊണ്ടേയിരുന്നു. സുനിൽ, ഈ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഒത്തിരി പേടിയുണ്ടായിരുന്നു സുനിൽ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു മാറ്റം വന്നത്? അതെ ചേച്ചി, ഭയങ്കരമായിട്ട് ഞാനിത് പേടിച്ചിരുന്നു. ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് കൂടെ ആയതുകൊണ്ട് മരിച്ചു പോകുമെന്നുള്ള ഒരു ഭയങ്കര പേടി എന്നിലുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ ജപമാല ചൊല്ലിയും കരണക്കൊന്ത ചൊല്ലിയും പിന്നെ ഓൺലൈനിൽ പരിശുദ്ധ കുർബാന കാണുകയും ആ പരിശുദ്ധ കുർബാന കാണുമ്പോൾ എനിക്കും കുർബാന സ്വീകരിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫ് എന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നത്, പള്ളിയിൽ നിന്ന് ഇങ്ങനെ കുർബാനയായിട്ട് വരുന്നുണ്ട്, സ്വീകരിക്കാൻ തയ്യാറാണോന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് കുർബാനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തരുന്നത്. ആ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു ശക്തിയായിരുന്നു ഉണ്ടായത്. എനിക്ക് അന്നേരം സൗണ്ടേ ഇല്ലാഞ്ഞ ഞാൻ നല്ല സൗണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. ഞാൻ ഇവരെ വിളിച്ച് ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിപ്പം ഒരു പ്രശ്നവുമില്ല, ഇനി എനിക്കിവിടുന്ന് എത്ര എളുപ്പം എനിക്ക് വീട്ടിൽ വരാൻ പറ്റും. എനിക്ക് ആ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്നാണെന്നറിയില്ല, ആ കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ എല്ലാം ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ സെയിം ഓക്സിജൻ ലെവലിൽ നിന്ന് ഓരോ ദിവസവും എനിക്ക് പടിപടിയായിട്ട് കുറച്ചുകൊണ്ട് വന്ന് ലാസ്റ്റ് ഓക്സിജനെ മാറ്റി എനിക്ക് വീട്ടിലേക്ക് വരുവാൻ സാധിച്ചു. ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും എൻ്റെ ഈശോ എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ശക്തിയും എൻ്റെ ആ രോഗം എന്നിൽ നിന്ന് വിട്ടുപോയെന്നുള്ളതായിരുന്നു എനിക്ക് തന്നേരം തോന്നിയത്. പ്രൈസ് ദ ലോർഡ്. ഞാനിപ്പോൾ ഓർക്കുകയാണ് വിശുദ്ധ മേരി മഗ്ദലീനയുടെ വാക്കുകൾ, നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താവുന്ന ഏറ്റവും വലിയ നിമിഷങ്ങളാണ് വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞുള്ള ആ ഒരു സമയം. അതുതന്നെയല്ലേ സുനിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? തീർച്ചയായും ചേച്ചി. കോവിഡ് രോഗത്താൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന അനേകം മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് വിശുദ്ധ കുർബാന കാണുവാനും പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുമായിട്ട്, പക്ഷേ അതൊന്നും അവർക്ക് സാധിക്കാറില്ല. നമ്മളിൽ പലരും നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ അവർ വീടുകളിലിരുന്ന് ഓൺലൈൻ മാസ് ഒരു ചടങ്ങ് പോലെ മാത്രം കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ സുനിലിൻ്റെ വാക്കുകൾ നമുക്ക് കേട്ടപ്പോൾ മനസ്സിലാകുന്നത് ഈ വിശുദ്ധ കുർബാനയുടെ ശക്തി നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ റാണിക്ക് ഈ ഒരു സമയങ്ങളിൽ പ്രയർ സപ്പോർട്ടുകളൊക്കെ ഒത്തിരി ലഭിച്ചിട്ടുണ്ടല്ലോ, അതെങ്ങനെയൊക്കെയൊന്ന് പറയാമോ? പറയാം ചേച്ചി. എനിക്ക് ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞാൻ നേഴ്സസ് മിനിസ്ട്രിയുടെ കോവിഡ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള 5 മുതൽ 6 വരെയുള്ള ആ പ്രയറിൽ എല്ലാ ദിവസവും സംബന്ധിക്കുമായിരുന്നു. എനിക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായിരുന്ന സമയത്ത് ഫോൺ വരുമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടപ്പോൾ എൻ്റെ മോൻ എന്നോട് പറയുമായിരുന്നു, ഞാൻ മാനേജ് ചെയ്തോളാം, അമ്മ പ്രയർ എല്ലാ ദിവസവും കൂടിക്കോ എന്ന് പറയുമായിരുന്നു. ആ പ്രയർ എനിക്ക് ഒരുപാട് ശക്തി തന്നു. പിന്നെ എൻ്റെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരുപാട് പ്രാർത്ഥനാ കൂട്ടായ്മകളും ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് സുനിൽ സുഖമായിട്ട് വീട്ടിലെത്താൻ സാധിച്ചത്. മോളെ, പപ്പ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ട് പോകുന്നത് ഇപ്പോൾ? ആൻറ്റി, മുൻപേ ഞങ്ങൾ അങ്ങനെ ഇപ്പം കുർബാനയാണെങ്കിലും ഞങ്ങൾ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. പക്ഷേ അച്ഛനിങ്ങനെ കോവിഡൊക്കെ വന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഡെയിലി കുർബാന കൂടാനായിട്ട് ഞങ്ങൾ എപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയിലാണെങ്കിലും രാത്രിയിൽ ജപമാല ചൊല്ലിയിട്ടേ കിടക്കുകയുള്ളൂ, അങ്ങനെ ഒരിക്കലും മുടക്കം വരുത്താതെ ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ ഇപ്പം ഇപ്പോൾ അച്ഛൻ ഈ ഒരു കോവിഡിലൂടെ കടന്നു പോയപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹനങ്ങളും കൂടെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഇപ്പം എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ എല്ലാ കോവിഡ് രോഗികളെ ഓർത്താണ് പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം
പിന്നെ ഇത്രയും ഒരു വലിയ രോഗത്തിൽ നിന്ന് അച്ഛനെ രക്ഷിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പൊ കുർബാന കൂടാനാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും നന്ദി മാത്രമാണ് ഈശ്വരനോട് പറയാറുള്ളത്. അപ്പൊ അത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുമ്പോ നന്ദി. പ്രൈസ് ദി ലോർഡ്. മോളിപ്പോൾ പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് ഓർമ്മ വരുന്നത് ലൂക്കാസ് സുവിശേഷം 17-ാം അധ്യായത്തിൽ 10 കുഷ്ഠരോഗികളെ സൗഖ്യ സൗഖ്യപ്പെടുത്തിയ കാര്യമാണ്. അതിൽ 10 പേർ സൗഖ്യം പ്രാപിച്ചുവെങ്കിലും ഒരാൾ മാത്രമാണ് യേശുവിനോട് നന്ദി പറയുവാനായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം അനേകം പേർ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമുക്ക് ലഭിക്കുന്നു, പക്ഷെ നന്ദി പറയുവാനായിട്ട് പലരും ഓർക്കാറില്ല. പക്ഷെ മോൾ ഈ കാര്യങ്ങളിലെല്ലാം നന്ദി പറയുവാനായിട്ട് വന്നത് ഈശോ വളരെ ഇഷ്ടപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മോളിപ്പോൾ പറയുമ്പോൾ ആൻറ്റിക്ക് ഓർമ്മ വരുന്നത് ഒരു വൈദികൻ്റെ പ്രസംഗത്തിൽ ആൻറ്റി കേൾക്കാനിടയായി. ജപമാല കയ്യിൽ മുറുക്കി പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം തന്നെയാണ് നമ്മൾ പിടിക്കുന്നതെന്ന് ഒരു വിശുദ്ധൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഓരോ നന്മ നിറഞ്ഞ മറിയമ്മയും സാത്താൻ്റെ തല തകർക്കുന്ന വെടിയുണ്ടകളാണ് എന്നാണ്. മോള് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് ഈശോയോട് മധ്യസ്ഥം വഹിച്ച് അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയെയും സ്നേഹത്തെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് ചൊരിഞ്ഞ അനന്തകരുണയെയും പരിപാലനയും ഓർത്ത് നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ കോവിഡ് രോഗികൾക്കു വേണ്ടിയും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഉത്ഥിതനായ ഈശോ ഞങ്ങൾക്കെപ്പോഴും പ്രത്യാശയായിരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദിവ്യ കാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ, നവ്യ ഭോജ്യമായ നാവിൽ വാ പൊന്നീശോയേ, കുളിരേകും മഴ നീർത്തുള്ളി മണ്ണിൽ ചേരും പോൽ, നിറമേകും മഴവിൽ കൊടി വാനിൽ ചേരും പോൽ, സ്വയമേ മറന്നു നിന്നിൽ ചേരും നീശോയേ, ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ. ദിവ്യ കാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ. വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഈശോ നൽകിയ അത്ഭുത രോഗസൗഖ്യത്തിനെ ഓർത്ത് നമുക്കവിടുത്തോട് നന്ദി പറയാം. വിശുദ്ധ സക്രാരിയുടെ കാവൽക്കാരി എന്നറിയപ്പെടുന്ന വിശുദ്ധ എവ്പ്രാസമ്മയുടെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: സ്നേഹയോഗ്യനായ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയ്ക്കായി മാത്രം കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരിക്കട്ടെ. വിശുദ്ധയുടെ ഈ പ്രാർത്ഥന നമുക്കും ഒരു പ്രചോദനമാകട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.